Colors Wedding Castle എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന് ഒരു തിരഞ്ഞെടുപ്പ് ധാരണയും ഇല്ലെന്ന് ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശ് പ്രാദേശികമായി സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നത് വെൽഫെയർ പാർട്ടി പിന്തുണയായി ചിത്രീകരിക്കപ്പെടുകയാണെന്നും വി വി പ്രകാശ് പറഞ്ഞു നിലമ്പൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഡിഎഫിന് പുറത്തുള്ള ഒരു പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യമില്ല വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടെന്ന മുൻ കെപിസിസി പ്രസിഡന്റ് കെ മുരളീധരന്റെ പ്രസ്താവന വ്യക്തിപരമാണ് ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്ന കോൺഗ്രസിൽ അത്തരം അഭിപ്രായങ്ങൾ പറയാൻ ആർക്കും അവകാശമുണ്ട് ജില്ലയിൽ ഒരിടത്തും വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്നും വിവി പ്രകാശ് പറഞ്ഞു ജില്ലയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ ഐക്യത്തോടെയാണ് യുഡിഎഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 30 തദ്ദേശ സ്ഥാപനങ്ങളിൽ യുഡിഎഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പ് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിവി പ്രകാശ് പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ഘടകകക്ഷികൾക്കും അർഹമായ സീറ്റ് അനുവദിച്ചിട്ടുണ്ട് ആരുടെയും സീറ്റ് മറ്റു കോൺഗ്രസോ ലീഗോ പിടിച്ചുവാങ്ങിയിട്ടില്ല എന്നാൽ അധികാര താൽപര്യത്തിനു വേണ്ടി പാർട്ടി താൽപര്യം തകർക്കുന്ന അവസരവാദികൾ അപമാനമാണെന്നും ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശ് പറഞ്ഞു അഴിമതിയിലും കാര്യസ്ഥതയിലും അധികാര ദുർവിനിയോഗത്തിലും ഭാരമാണെന്നും ജനാധിപത്യത്തിന് അപമാനമാണെന്നും കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഴിമതിയും സ്വാർത്ഥ താൽപര്യവും മാത്രം സംരക്ഷിക്കുന്ന പിണറായി വിജയനെ സിപിഎമ്മിന് പ്രതിരോധിക്കാനാവുന്നില്ല സ്പ്രിംഗ്ലർ കെഎസ്ആർടിസി ബസ് വാങ്ങൽ ലൈഫ് തുടങ്ങിയവയിലെ അഴിമതി പോലീസ് ആക്ട് ഭേദഗതി തുടങ്ങിയ വിഷയങ്ങളിലെ യുഡിഎഫിന്റെ ഇടപെടൽ പൊതുജനങ്ങൾ സ്വീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഊർജവും ആത്മാവും നഷ്ടപ്പെട്ട പാർട്ടിയായി സിപിഎം മാറി ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതിക്കെതിരെ കോൺഗ്രസിന്റെ സമരങ്ങൾ ജനങ്ങൾക്ക് ആശാവഹമായി മാറി സൈബർ മേഖലയിലെ സുരക്ഷിതത്വത്തിന്റെ മറവിൽ പോലീസ് ആക്ട് ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് എതിരാണ് വ്യക്തമായ ചിന്തയോ ആസൂത്രണമോ ഇല്ലാതെ ഇത്തരം നിയമഭേദഗതിക്ക് ശ്രമിച്ചതാണ് പിന്തിരിയേണ്ട അവസ്ഥയിലേക്ക് സർക്കാരിനെ എത്തിച്ചതെന്നും സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ യുഡിഎഫിന്റെ നിലപാടും വികസന കാഴ്ചപ്പാടും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വി വി പ്രകാശ് പറഞ്ഞു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ് കവളപ്പാറ ദുരന്തമുണ്ടായി 4 ദിവസം രാഹുൽ ഗാന്ധി സ്ഥലത്തെത്തി എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി എത്തിയത് കവളപ്പാറയിലെ മണ്ണിനടിയിലുള്ള മൃതശരീരങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കാൻ പോലും സമയം കണ്ടെത്താതെയാണ് അദ്ദേഹം മടങ്ങിയതെന്നും വി വി പ്രകാശ് കുറ്റപ്പെടുത്തി പല സ്ഥലങ്ങളിലും ഏതാണ്ട് 30 പഞ്ചായത്തുകളിൽ വേണ്ടത്ര ഐക്യം ഉണ്ടായിട്ടില്ല പല സാഹചര്യങ്ങളിലും ആ സാഹചര്യങ്ങൾക്ക് മാറി ഇത്തവണ മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് ഒറ്റക്കെട്ടാണ് എവിടെയും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല യുഡിഎഫ് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ യുഡിഎഫ് ഒറ്റക്കെട്ടായിട്ടുള്ളത് അത് നല്ലൊരു ആത്മവിശ്വാസമാണ് എല്ലാ തരത്തിലും നൽകുന്നത് കേവലം 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് 3 പഞ്ചായത്തുകളിൽ മാത്രമാണ് വേണ്ടത്രയും അത് സ്വാഭാവികമായിട്ടുണ്ടാകും ഒരു ഏതാണ്ട് 94 പഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റികൾ ഒക്കെയുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികം 2 പഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ 30 പഞ്ചായത്തുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ തമ്മിലുള്ള ആ ഐക്യവും പിന്നെ രാഷ്ട്രീയ സാഹചര്യം യുഡിഎഫിന് വളരെ അനുകൂലമാണ് ആ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാനമായ കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഫലമായി യുഡിഎഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ സാമൂഹ്യ ഇടപെടലുകൾക്ക് കാണും ആ സാമൂഹ്യമായ ഇടപെടലുകൾ സമരസന്നദ്ധമായിട്ടുള്ള ഇടപെടലുകൾക്ക് അത് ഫലം കണ്ടെത്തുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജീർണിച്ചഴുകി നിൽക്കുക അഴിമതിയിലും അതുപോലെ അധികാര ദുർവിനിയോഗത്തിലും കെടുകാര്യസ്ഥതയിൽപ്പെട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്കൊരു ഭാരമായി ബാധ്യതയായി ജനാധിപത്യത്തിനും തന്നെ അപമാനകരമായി ജീർണിച്ചഴുകി നിൽക്കുന്ന ഒരു സാഹചര്യം ഡിസിസി സെക്രട്ടറി അജീഷ് എടാലത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എന്നിവരും മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ പ്രസിഡന്റ് തോമസ് കുട്ടി ചാലിയാർ സ്വാഗതവും സെക്രട്ടറി സി ജമാൽ നന്ദിയും പറഞ്ഞു തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.